വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ സെഷനിൽ നമ്മൾ ക്ലിപ്പേഴ്സിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ സെക്കൻഡ് ടൈപ്പായ ക്ലിപ്പിംഗ് ബിലോ ദ റെഫറൻസ് പോയിൻറ്റ് അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് പോയിൻറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. അതുമായിട്ടുള്ള സർക്യൂട്ടിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയോഡിൻ്റെ പൊസിഷന് ഒന്ന് റിവേഴ്സ് ആവുന്ന മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ക്ലിപ്പിംഗ് സർക്യൂട്ട്സിൽ റെസിസ്റ്ററും നോൺ ലീനിയർ എലമെൻ്റായ ഡയോഡ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിപ്പിംഗ് ബിലോ ദ റെഫറൻസ് പോയിൻ്റ് ആണ്. ഇത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ബിലോ ആയിട്ടുള്ള ആ റെഫറൻസ് പോയിന്റിന് ബിലോ ആയിട്ടുള്ള വേവ്ഫോംസ് എല്ലാം കട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം പാറ്റേണിൽ നമുക്ക് ക്ലിപ്പിംഗ് ബിലോ ദ റെഫറൻസ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ രണ്ട് കേസാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് കേസ് വൺ നമുക്ക് കൺസിഡർ ചെയ്യാം. കേസ് വണ്ണ് എന്താണ്, വി ഐ ഗ്രേറ്റർ ദാൻ വി ആർ എന്നുള്ള കണ്ടീഷൻ. വി ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ഐ ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഈ വി ആർ എന്ന് വെച്ചാൽ റെഫറൻസ് പോയിന്റ് ആണ്. അപ്പം ഇതിൻ്റെ കേസിൽ ഡയോഡ് ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ എൻ റീജിയനും ഇതാണ് നമ്മളുടെ പി റീജിയനും. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, വി ഐ ഗ്രേറ്റർ ദാൻ വി ആർ എന്നാണ്. അപ്പം നമ്മൾ പി സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എൻ സൈഡ് ഈ സെറ്റ് ഹയർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇവിടെ എന്താണ്, വി ഐ ഗ്രേറ്റർ ദാൻ വി ആർ ആകുമ്പോഴത്തേക്ക് ഈ ഒരു പൊസിഷൻ എൻ സൈഡാണ്. സോ എൻ സൈഡ് ഈസ് അറ്റ് ഹൈ പൊട്ടൻഷ്യൽ. എൻ സൈഡ് ഈസ് അറ്റ് ഹൈ പൊട്ടൻഷ്യൽ കമ്പയർ ടു ദ പി സൈഡ്. ഓക്കെ, സിൻസ് വി ആർ കൺസിഡറിങ് വി ഐ ഗ്രേറ്റർ ദാൻ വി ആർ. അപ്പം ഇവിടെ വി ഐ ആണ് ഗ്രേറ്റർ കമ്പയർ ടു വി ആർ. സോ എൻ സൈഡ് ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ കമ്പയർ ടു പി സൈഡ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ആ ഇറ്റ് വിൽ ബി ഇൻ റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, നമ്മളുടെ ഡയോഡ് ഈ ഡി വൺ ഡയോഡ് വിൽ ബി ഇൻ റിവേഴ്സ് ബയാസ് സിൻസ് വി ഐ ഗ്രേറ്റർ ദാൻ വി ആർ. എൻ സൈഡ് ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ. സോ ഇറ്റ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്ഡ്. റിവേഴ്സ് ബയാസ്ഡ് മീൻസ് എന്തായിരിക്കും, അത് ഓഫ് ആയിരിക്കും. ഓഫ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ ഫോർമുലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ സർക്യൂട്ടിനെ ഈ കണ്ടീഷൻ വെച്ചിട്ട് ഓപ്പൺ സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഡയോഡ് ഉണ്ടായിരുന്നു. ഡയോഡ് എന്താണ്, ഓഫ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ഓഫ് സ്റ്റേറ്റ്. ഓഫ് സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളവിടെ അതിനെ നമ്മളൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെന്തുണ്ട്, ഇവിടെ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് റെസിസ്റ്റർ, ദിസ് ഈസ് വി റെഫറൻസ് ആൻഡ് ദിസ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, ഇത് വി ഐ ആണ്, ഔട്ട്പുട്ട് വി ഒ ആണ്. നമുക്ക് ഔട്ട്പുട്ട് വി ഒ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കേസിൽ എന്ത് തന്നെ വരും, വി ഒ ഈക്വൽ ടു ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. വി ഒ ഈ സെയിം ആസ് വി ഐ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വി ഐ ഗ്രേറ്റർ ദാൻ വി ആർ റെഫറൻസിന് മേളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻപുട്ടിൽ എന്താണോ, അപ്പോൾ നമ്മൾ ഇതല്ലേ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്, ആ വേവ് ഫോം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് കേസ് വണ്ണിൽ. ഇനി സെക്കൻഡ് കേസ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മൾ ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് പോയിന്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ കേസ് ടു കൺസിഡർ ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റ് വി ഐ ലെസ് ദാൻ വി ആർ എന്നുള്ള കണ്ടീഷൻ എടുക്കും. അപ്പം ഇവിടെ വി ഐ ലെസ് ദാൻ വി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ സൈഡ് ഈ സെറ്റ് ലോ പൊട്ടൻഷ്യൽ കമ്പയർ ടു പി സൈഡ്. അപ്പം ഡയോഡ് എന്തായിരിക്കും, ഡയോഡ് വിൽ ബി ഇൻ ഫോർവേഡ് ബയസ് കണ്ടീഷൻ. ദാറ്റ് ഈസ് ഡയോഡ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ സ്റ്റേറ്റിലായിരിക്കും. ഓൺ സ്റ്റേറ്റിൽ അത് എന്താട്ടാ വർക്ക് ചെയ്യുന്നത്, ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസിൽ നമ്മൾ ഈ ഡയോഡിൽ വി ഐ എന്ന് പറയുന്നത് വി ആറിനേക്കാളും ലെസ് ദാൻ ആയിട്ടുള്ള കണ്ടീഷൻ എടുത്ത് അപ്പോഴത്തേക്ക് എന്ത് വന്നു, ഈ ഡയോഡ് ഫോർവേഡ് ബയസ് കണ്ടീഷൻ വരും. ഡയോഡ് കണ്ടക്ട് ചെയ്യും, അപ്പോൾ നമ്മളതിനെ ഷോർട്ട് സർക്യൂട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മളിവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു ഡയോഡ് ഉണ്ടായിരുന്നു. ഡയോഡ് ഉണ്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഡയോഡ് ഓൺ കണ്ടീഷനാണ്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട്. ഇവിടെ ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, വി ഒ ഈക്വൽ ടു വി റെഫറൻസ് കിട്ടും. ഓക്കെ, വി ഒ ഈക്വൽ ടു വി റെഫറൻസ് എന്നുള്ള ഫോം നമുക്ക് കിട്ടും. അപ്പം ഫൈനലി ഈ ഡയഗ്രാം വരയ്ക്കുക.
അപ്പം വി ഐ ഗ്രേറ്റർ ദാൻ വി ആറിൻ്റെ കേസിൽ ഔട്ട്പുട്ട് വിൽ ബി സെയിം ആസ് വി ഐ, വി ഐ ലെസ് ദാൻ വി ആറിൻ്റെ കേസിൽ റഫറൻസ് വി ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറൻസ് വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. അപ്പം ക്ലിപ്പിംഗ് ബിലോ ദ റഫറൻസ് പോയിന്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ.